ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് ബീച്ചിലാണ് കളി. അപ്പം നമ്മൾ ബീച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യ കുട്ടനെ എല്ലാവരും കൂടെ കുഴി കുഴിച്ച് തന്നെ മണ്ണിൻ്റെ ഉള്ളിൽ മൂടിയിട്ടേക്കാണ് കേട്ടോ ഗൈസ്. ചെരുപ്പ് മാത്രം മൂടിയിട്ടില്ല, അത് എൻ്റെ ഭാഗ്യം. ഓക്കെ, അപ്പം എല്ലായിടത്തും ഒരുപാട് പൊടി മണ്ണുണ്ട്. ഞങ്ങളൊരു കൂനയൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് നോക്കിയിട്ട് ആദ്യക്കുണ്ട മണ്ണ് വരി കണ്ണിലിട്ട് കേട്ടോ ഗൈസ്. കണ്ണ് വേറെ പുകഞ്ഞു പോയി. ഫ്രണ്ട്സ്, അപ്പം ഇവൻ്റെ അടുത്ത് നിന്ന് അത്ര ശരിയാവത്തില്ല. അപ്പം ഞാൻ എണീറ്റ് ഓടാണ്. ഇവിടെയൊക്കെ മൊത്തം ഞണ്ടുണ്ട് കേട്ടോ, ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഞണ്ടൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ പോകുന്ന വീഡിയോയിൽ ഞണ്ടിനെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം അതാ നമ്മളെല്ലാവരും കൂടെ ബീച്ചിൽ വന്നിട്ടുണ്ട്. അയ്യോ, ആദ്യം ഞാൻ കിടന്ന് വന്നിട്ട് അവന് കൊതിയായി വെള്ളത്തിൽ അതിൽ കിടക്കാൻ. അപ്പം അത് കാരണം അവൻ കയറി കിടന്നു. അപ്പം മേത്ത് മണ്ടിട്ടുണ്ടാകുന്ന അതേ ഇതാണിപ്പം ഞങ്ങൾ ഉണ്ടാക്കിയ കൂന. വലിയ ഒരു കൂനയാണ്, ഒരു മല പോലെ ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞാൽ ഞങ്ങൾ ബീച്ചിൽ വന്നപ്പോൾ ഇതൊക്കെയായിരുന്നു. മണ്ണ് വെച്ച് വലിയ കൂനയായിരുന്നു. ലാസ്റ്റത്തെ വീഡിയോയിൽ ആദ്യകുട്ട ഈ കൂന ഒന്ന് അടിച്ച് തകർക്കുന്നൊരു വീഡിയോ ഉണ്ട്. അപ്പം ആദ്യകുട്ട എന്താ അവിടെ ഇരിപ്പുണ്ട്, ഓടി വരുന്നുണ്ട്. കണ്ടോ ഗൈസ്, ഞങ്ങൾ കൂനയൊക്കെ ഉണ്ടാക്കി നിവർത്ത് വയ്ക്കുമ്പോഴാണ് അവൻ ഞങ്ങളുടെ കൂനയുടെ അടുത്തേക്ക് വന്ന് ഇടിച്ച് തകർക്കുന്നത്. അയ്യോ, അവനിപ്പോൾ അങ്ങോട്ട് നോക്കുന്നുണ്ട്, വീട്ടിലേക്ക് നോക്കുന്നുണ്ട് വെള്ളം. പക്ഷേ ഞങ്ങളിങ്ങോട്ട് വന്നിട്ട് വെള്ളത്തിലിറങ്ങാൻ പറ്റിയില്ല. ഞങ്ങൾ ഇതുവരെ വരാത്തൊരു ബീച്ചാണിത്. അപ്പം അത് കാരണം അതിൽ ആഴം കൂടുതലുണ്ടോയെന്നൊന്നും ഞങ്ങൾക്ക് അറിയാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു ബീച്ചിൽ ഇറങ്ങണ്ടെന്ന്. അയ്യോ, അപ്പം കണ്ടോ ഗൈസ്, ഇത് അടിച്ച് തകർക്കുന്ന ഒരു വീഡിയോ ആണിത്. അയ്യോ, അടിച്ച് പൊളിച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടതാണ്, എന്നാലും അവൻ അടിച്ച് പൊളിച്ച് തകർത്ത് കളഞ്ഞിട്ട് വീഡിയോ ഇല്ലെന്ന് വിചാരിച്ച് ക്ഷമിച്ച് വിട്ടു. അപ്പം ഞാൻ വേറെ മണ്ണിലേക്ക് പൊടി മണ്ണിലേക്ക് പോയി കളിക്കുകയാണ്. അവൻ ആ മണ്ണിലോ ഏത് മണ്ണിലോ വേണമെങ്കിലും ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ പൊടി മണ്ണിൽ പോയി കളിക്കായിരുന്നു. പുള്ളിക്കാരി കൂനയുടെ പുറത്ത് കയറിയിരിക്കുകയാണ്. അയ്യോ, എന്നിട്ട് നിർത്തി കളയുന്നുണ്ട്. ദാ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് മണ്ണിൽ കളിയാണ് കേട്ടോ. പോതുകളൊക്കെ ഒരുപാടുണ്ട്. ഞങ്ങൾ പോകുന്ന വീഡിയോയ്ക്ക് എന്താ ആ സൈഡിലൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവിടെ കൊണ്ട് ഐസ്ക്രീം കഴിക്കാൻ പറ്റിയില്ല, അതാണ് എൻ്റെ പ്രശ്നം. എന്നാലും പോട്ടെ, ഞാൻ മണ്ണ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. മണ്ണ് വെച്ച് പൂനെയൊക്കെ ഉണ്ടാക്കി ആ സന്തോഷത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം ഞങ്ങൾ എല്ലായിടത്തും കളിക്കുന്നുണ്ട്, എല്ലായിടത്തും കളിച്ച് തകർത്തും തിമ്മർക്കുന്നുണ്ട് കേട്ടോ. അട്ടിപ്പൊളി ആദ്യം എങ്ങോട്ടാണ് പോകണമെന്ന് അവനെ തന്നെ അറിയത്തില്ല, എങ്ങോട്ടൊക്കെയാണ് പോകണമെന്ന്. കാക്കേനെ കണ്ടിട്ട് പുള്ളിക്കാരനും നിൽക്കാൻ പറ്റില്ല, എങ്ങും നിൽക്കാൻ പറ്റില്ല. അയ്യോ, അടിപൊളിയായിട്ട് കുഴിച്ച് 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 മണ്ണെടുത്തിട്ടുണ്ട്. കൂന ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കുഴിക്കേണ്ടി വന്നു ഞങ്ങൾക്ക്. അയ്യോ, എന്നാലും ഞാൻ കുഴിച്ച് 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 ആദ്യപ്പോഴും ഞാനും കൂടെ കുഴിച്ച് 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 ഏകദേശം തീർത്തു. എന്നുവെച്ചാൽ കുഴിച്ച് തീർത്തിട്ടുണ്ട് ഞങ്ങൾ. ഇനി കൂനയുടെ പണിയാണ് നമുക്ക് അടുത്തതായിട്ട് കണ്ട്. അയ്യോ, അതായിരുന്നു കട്ടപ്പുക. ആ പൊടിച്ച് പപ്പടാക്കി കളഞ്ഞ്. അപ്പം ഞങ്ങൾ ആദ്യകുട്ടിനും ഞാനും കൂടെ ഒരുപാട് എൻജോയ് ചെയ്തു. ഇപ്പം ഇതുവരെ ഞങ്ങൾ ബീച്ചിലേക്കൊന്നും വരാറില്ല. മണ്ണുമാരി എറിയുന്നുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ അറിഞ്ഞു ഓടേണ്ട അവസ്ഥയായി. മണ്ണുമാരി എറിഞ്ഞിട്ട് ഒറ്റ ഓട്ടമാണ് വിളിക്കാൻ. അയ്യോ, കണ്ണേ കണ്ട ആൾക്കാരെയും കാക്കേനെയൊക്കെ മണ്ണെറിഞ്ഞു കുഞ്ഞു ഓടിക്കണ്ടോ. ഞാനതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഓടുന്നുണ്ട്. അവൻ എൻ്റെ നേരെ മണ്ണെറിയാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ കിടന്ന് ഓടുന്നുണ്ട്. എന്നാലും അവൻ എൻ്റെ നേരെ തന്നെ പുറകിൽ കിടന്ന് ഓടിയിട്ട് മണ്ണൊക്കെ ചീറ്റിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം. ഇതാ
അപ്പൊ ആദ്യക്കുട്ടി ഞാനും കൂടെ ഒരുപാട് കളിച്ചു, ഒരുപാട് എൻജോയ് ചെയ്ത സ്ഥലമാണ്. ആദ്യപ്പം ഞങ്ങള് ആദ്യം അവനെ കൊണ്ടുപോകാതെ അവൻ കാണാണ്ട് പോവാന്നാണ് വിചാരിച്ചത്. പിന്നെ അവൻ കിടന്ന് കാറാൻ തുടങ്ങി. ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോ എൻ്റെ കൂടെ പോവാൻ കഴിഞ്ഞു. കിടന്ന് കാറിയപ്പ ഒന്ന് കൊണ്ട് മഹാഭാവം തന്നിട്ട് കൊണ്ടുവന്നതാണ്. അല്ല, അത് ഇത്രയും പണിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരുപാട് മണ്ണൊക്കെ ഉണ്ട്, കുറെ പൊടി മണ്ണും കുറെ കട്ടിയുള്ള മണ്ണും എല്ലാ മണ്ണും എല്ലാ ടൈം മണ്ണും അവിടെ ഉണ്ട്. പിന്നെ ആ സൈഡിലൊക്കെ ചെറിയ പൂതകളൊക്കെ ഉണ്ട്. ഞാൻ അപ്പൊ കുഴിച്ച കുളത്തിലാണ് അവൻ വന്ന് നിൽക്കുന്നത്. അയ്യോ, ഞാനൊരു കുളം കുഴിച്ചായിരുന്നു. അപ്പ ഇതാണ് ആ കുളം. കുറേ കുഴിക്കേണ്ടി വന്നു എനിക്ക്. ഞാൻ ഒരുപാട് കുഴിച്ച് എൻജോയ് ചെയ്തു. പക്ഷെ അവൻ ആ മണ്ണെടുത്ത് എൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു. മുഖത്തേക്ക് എറിഞ്ഞൂടെ ഞാൻ കിടന്നു ഒറ്റോട്ടം. പിന്നെ ഞാൻ ഈ മണ്ണിൽ കിടക്കുന്ന ഒരു സീനുണ്ട്, മണ്ണിൽ കിടക്കുന്ന ഒരു സീനുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വീടിച്ചും തേച്ച് വരയ്ക്കാനായിരുന്നു ഏറ്റവും പാട്. വലിയ കുറേ ഞണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കുഴിച്ച് 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 ആകെ തളർന്നു പോയി. ഐസ്ക്രീം പോലും കിട്ടില്ല. ഞങ്ങൾ കുഴിച്ച് 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 അവസാനം എത്തിച്ച്. അപ്പോഴാണ് എനിക്ക് സമാധാനമായത്. പിന്നെ ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയില്ല, കാരണം ഒരുപാട് ആളുള്ള ആണ്. ഫ്രണ്ട്സ്, അപ്പതാ ഇതുപോലെയൊക്കെ ഒരു കുഴി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. ഇത് ഇച്ചിരി കൂടെ കുഴിക്കുന്നുണ്ട്. ഒരുപാട് മണ്ണൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് മണ്ണാണ്. എൻ്റെ അകത്തൊക്കെ ഒരുപാട് മണ്ണൊക്കെ ഉണ്ട്, ഫുൾ മണ്ണാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഒരുപാട് മണ്ണുണ്ട്. ഞാൻ കുഴിച്ച് 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 അവസാനം വിഷമിച്ച് പോയിട്ടോ. ഒരുപാട് കുഴിക്കേണ്ടി വന്നു, വളരെ ഒരുപാട് കുഴിച്ചു ഞാൻ. കുറെ പണിയായിട്ടോ. ഇനി നാളെ നടുവാനെടുക്കോ എന്തോന്ന് ആർക്കറിയാം. അപ്പം അത് കുഴിച്ച് 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 ഒരു വിധത്തിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഒരു വിധത്തിൽ സെറ്റാക്കി നമ്മൾ കുഴിച്ച് കുഴിച്ച്. അപ്പം നമ്മൾ കുഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതാ ഒരുപാട് മണ്ണ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് അവസാനം. നീ മണ്ണ് ചുറ്റും വയ്ക്കണം, ഇങ്ങനെ ചുറ്റും നിവർത്തി വയ്ക്കണം. ചുറ്റും വെക്കണം. ഇനി നമ്മൾ ചുറ്റും വെക്കാൻ പോവാണ്. ഫുള്ള് വെക്കും. ഇങ്ങനെ ഒരുപാട് കുഴിച്ചെടുത്തു. അങ്ങനെ ഒരു 2 കിലോ മണ്ണൊക്കെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഈ മണ്ണൊക്കെ എടുത്തുകൊണ്ട് ഒരുപാട് പേര് പോകുന്നുണ്ട്. ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ചില ആൾക്കാർ മണ്ണൊക്കെ എടുത്തുകൊണ്ട് പോകും. ഇവിടെ ഒരുപാട് മണ്ണൊക്കെ എടുത്തുകൊണ്ട് പോകും കേട്ടോ. അപ്പം ഇവിടെ കുറേ കാക്കയൊക്കെ വന്ന് നിൽപ്പുണ്ട്. ഒരുപാട് കാക്കയുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ അതേ അവസാനം മണ്ണിൽ പെരുകി കുഴിച്ച് കുഴിച്ച് കുഴിഞ്ഞു പോയി ഞാൻ. അതുകൊണ്ട് 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞാൻ ഒരു കുഴി ഉണ്ടാക്കി. എന്നിട്ട് അതിൽ കിടന്നു ഒരു കുഴി ഉണ്ടാക്കി അതേ കിടന്നു. അവരൊക്കെ ഇങ്ങനെ മൂടിയിട്ടു. അപ്പം അത് ഒരുപാട് മണ്ണൊക്കെ അവിടെ കിടപ്പുണ്ട്. ഇവിടെ ഒരുപാട് മണ്ണുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കളിക്കാൻ വളരെ ഈസി ആയിരുന്നു. പിന്നെ ആ സൈഡിലേക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ ഇടിഞ്ഞ് പോവും. ഇടുങ്ങി 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 മണ്ണൊക്കെ പോകും. അപ്പം കുറേ ഞണ്ടകളൊക്കെ ഉള്ള സ്ഥലമാണിത്. ഞങ്ങൾ പോകുന്ന സീനിന് ഒരുപാട് ഞണ്ട് പോതി നിറങ്ങി വരുന്നൊരു സീനുണ്ട്. അപ്പം അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ടതാണ്. അപ്പം അത് ഞാനും അമ്മയും കൂടെ ആ സൈഡിൽ പോയി നിൽക്കുകയാണ് കേട്ടോ. ഒരുപാട് വെള്ളമൊക്കെ ഒരുപാട് തിരുമാലകളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. കുറേ തിരുമാലകളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കയറി കയറി വരുന്നുണ്ട്. ഒരു വിധത്തിൽ ഞാൻ കയറി കയറി വന്നു. ആദ്യ കൂട്ടുകാരെന്നെ പുറത്തിരിക്കുന്നുണ്ട്.
അയ്യോ അതൊരു കട്ടപ്പകയായിരുന്നു, ശ്വാസം കിട്ടാതെ പോയി. അപ്പൊ എന്നെ ഇവര് കുഴിച്ചിട്ട് 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 അവസാനം എന്നെ കുഴിച്ചിട്ട് മൂടി കളഞ്ഞവര്. അപ്പൊ ഞങ്ങള് എണീറ്റ് ഒരു വിധത്തിലാണ് അവരെ പിടിച്ച് മാറ്റിയത്, അല്ലാണ്ട് പുറത്ത് കയറിയിരിക്കും. ഒരു വിധത്തിലാണ് അവനെ പിടിച്ചൊന്ന് മാറ്റിയത്. ഇനിയിപ്പോൾ അവനെ ഒന്ന് കുഴിച്ചു കൊണ്ടോന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല. അച്ഛനമ്മ പറഞ്ഞ ആ കുഞ്ഞല്ലേ അവനെ കുഴിച്ചു കൊണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് ചെരുപ്പൊക്കെ ഊരിക്കൊണ്ട് പോകണുണ്ട് കേട്ടോ, അവൻ ചെരുപ്പൊക്കെ വലിച്ചുകൊണ്ട് വലിച്ചുരച്ചുകൊണ്ട് പോകണുണ്ട്. അപ്പം മുഖത്ത് മണ്ണ് വാരിയിടുന്നുണ്ട് കേട്ടോ, മുഖത്തൊക്കെ മണ്ണ് വാരിയിട്ട് ഒരു വിധം ഞാൻ എണീറ്റ് പോകുന്നു. അപ്പം അവൻ കയറി ഇരിപ്പുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തിൽ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.